നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ISL ഇന്നലെ നടന്ന ജംഷഡ്പൂർ FC വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരം തന്നെയായിരുന്നു. 9-ാം സ്ഥാനത്തും 10-ാം സ്ഥാനത്തും നിലവിലുള്ള ടീമുകളായിരുന്നു ജംഷഡ്പൂരും ഈസ്റ്റ് ബംഗാളും. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ FCനെ ഹോം സ്റ്റേഡിയത്തിൽ ചെന്ന് കണ്ടംപഴി ഓടിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. എന്തായാലും 1-3 എന്ന നിലയിലാണ് മത്സരം അവസാനിച്ചത്. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി VP സുഗേർ എന്ന് പറയുന്ന മലയാളി താരം 2-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈസ്റ്റ് ബംഗാളിൻ്റെ വിദേശ താരമായ ക്ലീൻഡിയൻ സിൽവ 26-ാം മിനിറ്റിലും 58-ാം മിനിറ്റിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടി. അങ്ങനെയാണ് 3 ഗോളുകൾ ഈസ്റ്റ് ബംഗാളിന് നേടാൻ സാധിച്ചത്. ജംഷഡ്പൂർ FCക്കാകട്ടെ 40-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി ജെ ഇമ്മാനുവൽ തോമസ് എന്ന് പറയുന്ന താരം ഗോൾ പോസ്റ്റ് കുലുക്കി. അങ്ങനെ 1-3 എന്ന നിലയിൽ മത്സരം അവസാനിച്ചു. എന്തായാലും ജംഷഡ്പൂർ FCനെ കടത്തിവിട്ട് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നിലവിൽ 8-ാം സ്ഥാനത്ത് പോയിൻ്റ് ടേബിളിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ആദ്യ മത്സരങ്ങളിലെല്ലാം ഈസ്റ്റ് ബംഗാൾ നിർമ്മങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഐ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഗോകുലം കേരള FC ഇന്നലെ ശ്രീനിധി ഇടക്കനെയായിരുന്നു നേരിട്ടത്. എന്നാൽ ആ മത്സരത്തിൽ ഗോകുലം കേരള FCക്ക് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇടക്കൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. 63-ാം മിനിറ്റിൽ ഇടക്കൻ്റെ താരമായ ഫൈസലാണ് ഗോൾ നേടിയത്. എന്തായാലും ഗോകുലം കേരള FC മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ ആശംസിക്കും. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദേശ താരമായിരുന്നു അൽവാരോ വാസ്കിസ്. നിലവിൽ താരം ഇപ്പോൾ FC ഗോവയ്ക്ക് വേണ്ടിയാണ് പന്ത് തട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ 5 മത്സരങ്ങളിലായി FC ഗോവയുടെ താരമായ അൽവാരോ വാസ്കിസിന് ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അസിസ്റ്റ് മാത്രമാണ് താരത്തിൻ്റെ പേരിൽ നിലവിൽ FC ഗോവയ്ക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആരാധകർ ഇപ്പോൾ അൽവാരോ വാസ്കിസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് FC ഗോവയുടെ. കേരളത്തിലേക്ക് തിരിച്ചു പോകും, ഞങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാനായിട്ടില്ല എന്നും കേരളത്തിൽ തന്നെ തിരിച്ചിൽ പോയി അവിടെ മത്സരം കളിക്കുമെന്നാണ് ഇപ്പോൾ ഒരു കൂട്ടം FC ഗോവ ആരാധകർ അൽവാരോ വാസ്കിസിനെതിരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അൽവാരോ വാസ്കിസ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല. ആരാധകരുടെ ഒരു കമൻറ്റ് ബോക്സിൽ വരുന്ന റിയാക്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. എന്തായാലും അൽവാരോ വാസ്കിസ് ഇനി മികച്ച പ്രകടനം തന്നെ FC ഗോവയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും താരത്തിൻ്റെ പേരിൽ 5 മത്സരങ്ങളിൽ നിന്ന് ഒരു അസിസ്റ്റ് മാത്രമുള്ളൂ. അപ്പോൾ വീഡിയോ നിർത്തുന്നു. താങ്ക്.